വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ സഭകളെ ഒപ്പക്കൂട്ടാൻ വിപുലമായ പദ്ധതികളുമായി ബി ജെ പി ഇതിനു മുന്നോടിയായി ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയും നടനുമായ സുരേഷ് ഗോപി യാക്കോബായ സഭ നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തി യാക്കോബായ സഭ പ്രഥമൻ അധ്യക്ഷനായ ബേസലീസ് തോമസ് പ്രഥമൻ ഭാവിയാണ് സുരേഷ് ഗോപി കണ്ടത് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച യാക്കോബായ സഭ ആസ്ഥാനമായ എറണാകുളം പുത്തൻകുറിച്ച് പാത്രി സെൻട്രലിലാണ് തോമസ് പ്രഥമൻ ോപി കണ്ടത് യാക്കോബായ തോമസ് മാർ ഗ്രിഗോറിയസ് മാർ തെയോഫിലോസ് എന്നിവരും ഭാവയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അതേസമയം തോമസ് പ്രഥമൻ പ്രധാനയുമായി ദീർഘനാള സൗഹൃദമുണ്ട് അത് പുതുക്കാനാണ് എത്തിയതെന്നും ഒന്നും സഭാ തർക്കത്തിലൊന്നും പ്രതികരിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാക്കോബായ സഭയെ അധ്യക്ഷൻ ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ഭാവയെ കണ്ട ശേഷം തിരുവാങ്കുളം ബിഷപ്പ് ഹൗസിലെത്തി മെത്രോപോളിത്തൻ ട്രസ്റ്റി തോമസ് ഫാർ ഗ്രിഗോറിയോസിനെയും സുരേഷ് ഗോപി കണ്ടു ജോസഫ് മാർ ഗ്രിഗോറിയോസുമായുള്ള കൂടിക്കാഴ്ച രണ്ടു മണിക്കൂറോളം നീണ്ടു അതേസമയം അഭിമാനകരമായ നേട്ടമുണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപി പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഷ്ട്രീയമാനമെടുക്കണ്ട എന്നായിരുന്നു സഭാ വക്താവിന്റെ പ്രതികരണം ഡിസംബർ ഒന്നിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും ക്രൈസ്തവ സഭാ മതമേലധ്യക്ഷന്മാരെ നേരിൽ കാണുമെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കാൻ ക്രൈസ്തവ സഭകളുടെ പിന്തുണ അനിവാര്യമാണെന്നാണ് ബി ജെ പിയുടെ പക്ഷം ചില സഭാനേതാക്കൾ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിയപ്പോൾ ക്രൈസ്വ സഭ മേലധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതേസമയം മണിപ്പൂർ കലാപം നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ നിസ്സംഗത പുലർത്തിയെന്ന് ആരോപണം സഭാ നേതൃത്വത്തിനുണ്ട് ഒരു വിഭാഗം ക്രൈസ്തവ സഭകൾ ഇതിന് പ്രതിഷേധ കടുപ്പിക്കുന്നതിനിടെയാണ് നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ചകൾ ബി ആസൂത്രണം ചെയ്യുന്നത്